ഹലോ ഫ്രണ്ട്സ്, ഫുഡ് സ്റ്റെപ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്ന് ഫുഡ് സ്റ്റെപ്സിലും ഞാനൊരു എന്താ പറയുക, ഒരു എക്സ്ട്രീംലി ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ടൊരു അടിപൊളി രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീട്രൂട്ട് രസമാക്കാൻ വേണ്ടി വേണ്ടത്. എന്തൊക്കെയാണ് നോക്കാം. ഇതൊരു ചെറിയ ബീട്രൂട്ട് ഇങ്ങനെ ക്യൂബ്സാക്കി ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രസമാക്കാൻ വേണ്ടി ഇതാദ്യം ബോയിൽ ചെയ്തെടുക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അടുത്തത് എന്താണ്, യെസ് ഇത് ഒരു സ്പൂൺ കൊറിയാണ്ടർ സീഡ്സ് ആണ്, മല്ലി. ഇത് വീണ്ടും ഒരു സ്പൂൺ കുരുമുളക്, പെപ്പർകോൺസ്. പിന്നെ ഞാൻ രണ്ട് വത്തൽമുളക് എടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു അര സ്പൂൺ ജീരകം. ഇതൊരു ചെറിയ കഷ്ണം പുളിയാണ്, ടാമറിൻഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ വേണ്ടു നമുക്ക് ബീട്രൂട്ട് രസമാക്കാൻ വേണ്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീട്രൂട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു കുക്കറിൽ ബോയിൽ ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്കാം കുക്കാൻ വേണ്ടി മാത്രം. കുക്കർ ക്ലോസ് ചെയ്യാം. ഒരു രണ്ട് വിസിൽ മതിയാവും, അത് കുക്കായിക്കോളും. ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. മിക്സി ജാറിൽ ആദ്യം മല്ലി ചേർക്കാം. ഒന്ന് ഞാൻ വറുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇട്ടു, പിന്നെ ജീരകം ചേർക്കാം, പിന്നെ എടുത്തു വെച്ച വത്തൽമുളക്, അത് നമുക്കിങ്ങനെ പൊട്ടിച്ചിടാം. ഇത് നമുക്കിങ്ങനെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. കണ്ട, ഇതുപോലെ നല്ലോണമൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ചാലും നമുക്ക് നമ്മൾ കുക്കായ ബീട്രൂട്ടില്ലേ, അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് ചൂടായിട്ടാകുമ്പോൾ മാത്രമേ അരക്കാൻ പാടുള്ളൂ. വാ, എന്താ അതിൻ്റെ ഒരു കളർ കണ്ടോ. നമുക്ക് എന്നാ ഇനി രസം പ്രിപ്പയർ ചെയ്യാം. ഞാൻ പാൻ വെച്ചു. പാൻ ചൂടായിട്ടാകുമ്പം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില ഇടാം, പിന്നെ രണ്ട് വത്തൽമുളക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായം ചേർക്കാം കേട്ടോ. നല്ലൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ഇനിയാണ് ഞാൻ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലയില്ലേ അത് ചേർക്കാൻ പോകുന്നത്. മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകണ്ട നോക്കണേ. ഒരു മീഡിയം ഹീറ്റിൽ ഇത് കുക്ക് ചെയ്താൽ മതി. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ബീട്രൂട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കൊരു മീഡിയം ഹീറ്റിൽ ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് വാറ്റിക്കൊടുക്കാം. ഈ രസമില്ല, കാണാനൊരു പ്രത്യേക ലുക്കാണ്, അതിൻ്റെ ആ ഒരു കളറും ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അത് ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച പുളി ചേർക്കാൻ പോകുന്നത്. പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം. പുളി കുറച്ചേ ഇടാൻ പാടില്ലട്ടോ, കുറേ ഇട്ട ഭയങ്കര പുളിയായി പോകും. ഇനി ബീട്രൂട്ട് അരച്ചു വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചാക്കണ്ട, രസമാകുമ്പോൾ അത്യാവശ്യം വെള്ളം വേണ്ടേ. ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നാലേ രസം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മല്ലിയിലയാണ്. അതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയുണ്ട് മല്ലിയിലക്ക്. അത് കുറച്ച് നല്ലോണം ആഡ് ചെയ്തോട്ടാ. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ബീട്രൂട്ടിൽ ഒരുപാട് എസൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് റെഗുലറായിട്ട് കഴിച്ചാലുണ്ടല്ലോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ചേർക്കാൻ മറക്കണ്ട കേട്ടോ. രസമാകുമ്പോൾ കുറച്ച് വാട്ടറി ടെക്സ്ചർ ഉണ്ടാവണമല്ലോ. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് ചെറിയ മധുരവും കുറച്ച് പുളിയും അത്യാവശ്യം എരിവുമുള്ള ഒരു അടിപൊളി രസമാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അറിയാലോ ബീട്രൂട്ട് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആക്കും, പിന്നെ ബ്ലഡ് പ്രഷറും കുറക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ന്യൂ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.